കേരളത്തിൽ എൻ ഡി എ മുന്നണിയിലേക്ക് ആവേശത്തോടെ വന്ന വ്യക്തിയാണ് പി സി ജോർജ് എം എൽ എ പക്ഷെ പി സി ജോർജിൻ്റെ അടുത്ത പ്രസ്താവനകൾ അടുത്ത കാലത്തുണ്ടായ പ്രസ്താവനകൾ ബി ജെ പി അണികളിൽ സംഘപരിവാർ അണികളിൽ കടുത്ത ഉണ്ടാകുന്നു കടുത്ത എതിർപ്പുണ്ടാകുന്നു സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഒക്കെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനായി ബി ജെ പി അണികളും സംഘപരിവാർ അണികളും വളരെ ആവേശത്തിൽ പി സി ജോർജിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ് പി സി ജോർജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പി സി ജോർജിന്റെ എന്തു നിലപാടാണ് പി സി ജോർജ് ന്യൂനപക്ഷ സംരക്ഷണം നടപ്പാക്കിയില്ലെങ്കിൽ എൻ ഡി എ വിടും എന്നാണ് പി സി ജോർജിന്റെ പ്രസ്താവന പി സി ജോർജ് അടുത്ത കാലത്തായി നടത്തിയിട്ടുള്ള പ്രസ്താവന പ്രത്യേകിച്ചും പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടതിന് ശേഷം പി സി ജോർജിനോടുള്ള ബി ജെ പി അണികളുടെ മമത അത് ഒട്ടും ആശാസ്യമല്ല ഒട്ടും സ്നേഹരൂപത്തിലല്ല കടുത്ത വിമർശനം പി സി ജോർജിൻ്റെ ഓരോ ഇടപെടലുകളിലും കടുത്ത വിമർശനം നേരിടുന്നുണ്ട് പി സി ജോർജിനെ സൂക്ഷിക്കണം എന്ന താക്കീത് ബി ജെ പി നേതൃത്വത്തിന് ബി ജെ പി അണികളും സംഘപരിവാർ അണികളും വളരെ കൃത്യമായി നൽകുന്നുണ്ട് അത് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ന്യൂനപക്ഷ സംരക്ഷണം നടപ്പാക്കിയില്ലെങ്കിൽ എൻ ഡി എ വിടും എന്ന പി സി ജോർജിൻ്റെ താക്കീതും മുന്നറിയിപ്പും ശക്തമായ ഭാഷയിൽ പി സി ജോർജ് അത്തരം കാര്യം പറയുമ്പോൾ അതിനേക്കാൾ ശക്തമായ ഭാഷയിലാണ് ബി ജെ പി അണികളും സംഘപരിവാർ അണികളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ രൂപത്തിൽ തന്നെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ അവർ ആരംഭിച്ചിരിക്കുന്നു ഇറങ്ങി പോഡോ പി സി കണ്ടം വഴി ഹാഷ് ക്യാമ്പയിൻ വളരെ ശക്തമായ ഭാഷയിലാണ് പി ജോർജ് വിമർശിക്കപ്പെടുന്നത് ശ്രീജിത്ത് പള്ളിയത്ത് ചില ഉദാഹരണങ്ങൾ മാത്രം ശ്രീജിത്ത് പള്ളിയത്ത് എഴുതുന്നു പത്തനംതിട്ടയിൽ കെ എസിനെ ജയിപ്പിക്കാൻ ഇയാൾ ഒരു വഴിയാകും എന്ന് കരുതിയാണ് ഈ ഇയാളെ പിന്തുണച്ചത് പക്ഷേ ഇപ്പോൾ അവന് ന്യൂനപക്ഷ സംരക്ഷണം വേണമെന്ന് എന്ത് ന്യൂനപക്ഷമാണ് ഇവിടെ അപകടത്തിൽ ഏത് ന്യൂനപക്ഷമാണ് അപകടത്തിൽ ഇജാദി ഈ ജിഹാദികൾ കാരണം ഇവിടെ ഹിന്ദുവിനാണ് രക്ഷയില്ലാത്തത് ഇതുപോലുള്ള തിണ്ണനിറങ്ങികളെ കേരള പാർട്ടി തുടങ്ങി കടുത്ത വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പള്ളിയത്ത് മുന്നോട്ട് വയ്ക്കുന്നു ശ്രീജിത്ത് പള്ളിയത്ത് ഒരു ഉദാഹരണമാകുമ്പോൾ അതോടൊപ്പം തന്നെ ഗിരി സംഘമിത്ര ഗിരി സംഘമിത്രയും സമാനമായ രീതി അതായത് ഒരു രണ്ടോ മൂന്നോ തരത്തിലുള്ള പോസ്റ്റുകൾ വരികയും അതിനെ ബി ജെ പി അണികളും സംഘപരി അണികളും ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രീതിയുമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ആ ഹാഷ്ടാഗിലേക്ക് രണ്ടോ മൂന്നോ ഡിഫറൻറ്റ് വെറൈറ്റി ആയിട്ട് പി സി ജോർജിനെ വിമർശിക്കുന്ന കാര്യകാരണ സഹിതം അണികൾ വിമർശിക്കുന്ന എഴുത്തു വരുന്നു അതിനെ മറ്റു അണികളൊക്കെ ഹാഷ്ടാഗ് ക്യാമ്പയിനിലേക്ക് എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൻ പ്രചരണമാക്കുന്നു അവർ ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ പറഞ്ഞു വയ്ക്കുന്നു ഇറങ്ങിപ്പോടോ പി സി കണ്ടം വഴി ഇതാണ് ഹാഷ്ടാഗ് ക്യാമ്പയിൻ എന്തായാലും പി സി ജോർജിനെ അണികൾക്ക് ബി ജെ പി അണികൾക്ക് സംഘപരിപരിവാർ അണികൾക്ക് ഒട്ടും ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പി സി ജോർജിന്റെ പ്രസ്താവനകൾ മറ്റൊന്ന് പി സി ജോർജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ പ്രസ്താവന എന്തൊക്കെ വന്നാലും രണ്ട് സീറ്റിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കും അതിന് ഉത്തരവാദി ആ വിജയത്തിനും തോൽവിയിലായാലും ഉത്തരവാദി താനായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒറ്റ സീറ്റ് പോലും പി സി ജോർജ് പറഞ്ഞതനുസരിച്ച് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനെ വിജയിക്കാൻ സാധിച്ചില്ല കാരണം പത്തനംതിട്ടയിൽ ഉൾപ്പെട്ട പൂഞ്ഞാറിൻ്റെ ജനപ്രതിനിധിയാണ് എം എൽ എ ആണ് സിറ്റിംഗ് എം എൽ എ ആണ് പി സി ജോർജ് അപ്പോൾ പി സി ജോർജിന്റെ വാക്കുകൾ വെള്ളത്തിലായി അടുത്ത് പി സി ജോർജ് പറഞ്ഞത് തിരുവനന്തപുരത്ത് കുമ്മനം രാജ ശേഖരനെ ജയിപ്പിക്കും എന്നുള്ളതാണ് തോറ്റാലും ഉത്തരവാദി പി സി ജോർജ് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് അപ്പോൾ ഇവിടെയൊക്കെ പി സി ജോർജിന്റെ വാക്കുകൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുകയും പി സി ജോർജ് വീണ്ടും എൻ ഡി എ ബാർഗിൻ മോഡിലേക്ക് ബിജെപി നേതൃത്വത്തിന് ഭീഷണി സ്വരത്തിൽ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുമ്പോഴാണ് ബി ജെ പി അണികളും സംഘപരിവാർ അണികളും ഇപ്പോൾ കട്ടക്കലിപ്പിലായിരിക്കുന്നത് അത് ന്യൂനപക്ഷ സംരക്ഷണം നടപ്പാക്കിയില്ലെങ്കിൽ എൻ ഡി എ വിടും എന്ന പി സി ജോർജിന്റെ മുന്നറിയിപ്പും താക്കിയതും ആ രീതി എടുത്തു വെച്ചുകൊണ്ട് അതിൻ്റെ ക്യാമ്പ് ക്യാമ്പ് അതിൻ്റെ ആ ആ സ്ലൈറ്റ് മോഡിൽ സ്ലൈഡുകൾ ഇറങ്ങുന്നുണ്ട് അതിൽ പറയുന്നു എന്നാൽ ഹിന്ദുവായ ഞാൻ പറയുന്നു ഇറങ്ങിപ്പോടോ പി സി കണ്ടം വഴി ഈ തരത്തിലാണ് ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ ശക്തമാക്കുന്നത് ബി ജെ പി അണികളും അതോടൊപ്പം സംഘപരിവാർ അണികളും പി സി ജോർജിനെതിരെ കട്ടക്കലിപ്പിലാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും അണികൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ